സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെതിരായ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഇന്നും തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടന്ന പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. 3 പേർ സംഭവത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വിവരങ്ങളും ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് യുവജന സംഘടനകൾ. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മതിൽ കടന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത്. കെ സി കിഷോർ കുമാർ ചേർന്നു. കിഷോർ, എങ്ങനെയാണ്, അതീവ സുരക്ഷാ മേഖലയാണ്, എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പ്രവർത്തകർക്ക് കടക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്? തീർച്ചയായും അതീവ സുരക്ഷാ മേഖലയാണ് ഈ സെക്രട്ടേറിയറ്റ്. ഇപ്പോഴത്തെ ഈ പൊതു സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റുകൾക്ക് മുന്നിലും കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ മന്ത്രിസഭാ യോഗം നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റാച്യുവിന് മുന്നിൽ നിന്നും സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടന്ന് സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് പ്രവേശിച്ചത്. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യം മുഴക്കി അവർ നോർത്ത് ബ്ലോക്കിന് തൊട്ട് താഴെ ഇവര് എത്തുകയായിരുന്നു. തുടർന്നാണ് ഇവരെ പോലീസും ഇവിടെയുള്ള മറ്റ് സുരക്ഷാ പ്രവർത്തകരും ചേർന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. ഏതായാലും മന്ത്രിസഭാ യോഗം നടക്കുന്ന കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ഓഫീസിന്റെ താഴെ വരെ എത്തിയത് വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് സ്വാഭാവികമായും വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഈ ആഴ്ച തന്നെ ലോക്ക്ഡൌൺ നീട്ടിയ പശ്ചാത്തലത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ നിന്ന് ലോക്ക്ഡൌണിലേക്ക് മാറ്റിയ പശ്ചാത്തലത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗം നടക്കുക കൂടിയായിരുന്നു. രാവിലെ 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം തുടങ്ങിയത്. മന്ത്രിസഭാ യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സ്വർണ്ണക്കടക്ക് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് പ്രതിഷേധവുമായി ഓടിക്കേറിയതും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ട് താഴെ വരെ അവർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തുന്നത്. ശരി കിഷോർ, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യുവജന സംഘടനകൾ പ്രതിഷേധം നടത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിനകത്തേക്ക് മതിൽ ചാടിക്കടന്ന് 3 പ്രവർത്തകർ എത്തി അവരെ പോലീസ് പിടികൂടി മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ ഉണ്ടായ ഒരു പ്രതിഷേധത്തെ ഏറെ ഗൗരവത്തോടെ തന്നെയാണ് അധികൃതർ കാണുന്നതും. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ അതിനെ